സൂര്യനെ ഒരു ഗ്രഹമായി പലരും കാണുന്നുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ ഒരു നക്ഷത്രമാണ്. സൂര്യന് ചുറ്റും ചില ഭ്രമണപഥങ്ങളിൽ 9 ഗ്രഹങ്ങളും നിരവധി ആകാശഗോളങ്ങളും ഉണ്ട്. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണ്. ഈ നക്ഷത്രത്തിന്റെ ആകർഷണത്തിൽ ബന്ധിക്കപ്പെട്ടാണ് ഇവിടെ ഗ്രഹങ്ങൾ കറങ്ങുന്നത്. നാസ വിക്ഷേപിച്ച ലോകത്തെ ഏറ്റവും ശക്തമായ ബഹിരാകാശ ടെലിസ്കോപ്പായ ജെയിംസ് വെബ് ഇപ്പോഴും ഗംഭീര കണ്ടെത്തലുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. വ്യാഴത്തിന്റെ വലിപ്പമുള്ള വലിയ ഗ്രഹങ്ങൾ സ്വതന്ത്രമായി വിഹരിക്കുന്നു. 2 ഗ്രഹങ്ങൾ വീതം ദ്വന്ദ്വങ്ങളായാണ് ഇവയുടെ ചലനം. ജുപ്പിറ്റർ മാസ് ബൈനറി ഒബ്ജക്റ്റ് അഥവാ ജംബോകൾ എന്നാണ് ഇവയ്ക്ക് ശാസ്ത്രജ്ഞർ പേര് നൽകിയിരിക്കുന്നത്. ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ, ഭൂമിക്ക് സൂര്യൻ പോലെ ഒരു നക്ഷത്രവുമായി ഈ ഗ്രഹങ്ങൾക്ക് ബന്ധമില്ല. എന്തുകൊണ്ടാവാം ഇവയിങ്ങനെ സ്വതന്ത്രമായി വിഹരിക്കുന്നത് എന്നത് സംബന്ധിച്ച് പല വാദങ്ങൾ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഗ്രഹങ്ങൾ ഏതോ നക്ഷത്രത്തിന് ചുറ്റും സ്ഥിതി ചെയ്തതാകാം, എന്നാൽ പിന്നീട് ഇവ യഥാസ്ഥാനത്തു നിന്ന് വിവിധ ശക്തികളുടെ പ്രവർത്തനത്താൽ തെറിച്ചതാകാം എന്നിങ്ങനെയൊക്കെ തുടങ്ങി ഒട്ടേറെ വാദങ്ങളുണ്ട്. ഇതുവരെ പരിചിതമില്ലാത്ത പ്രാപഞ്ചിക മേഖലകളാണ് ജെയിംസ് വെബ് കാട്ടിത്തരുന്നതെന്നും ഇനിയും കൂടുതൽ രഹസ്യങ്ങൾ ഇത് വെളിപ്പെടുത്തുമെന്നുമാണ് ശാസ്ത്രജ്ഞരുടെ പ്രതീക്ഷ. 2021 ഡിസംബറിലാണ് ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പിനെ നാസ ബഹിരാകാശത്തേക്ക് അയച്ചത്. 74,150 കോടി രൂപ ചെലവുള്ള ജെയിംസ് വെബ് സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിൽ നിന്ന് 16,000,000 കിലോമീറ്റർ അകലെയുള്ള L2 ഭ്രമണപഥത്തിലാണ്. ഈ ഭ്രമണപഥത്തിൽ എത്തിച്ചേർന്ന ശേഷം ടെലിസ്കോപ്പിന്റെ 6.5 മീറ്റർ വലിപ്പമുള്ള വമ്പൻ കണ്ണാടി പൂർണ്ണമായി വിടർന്നു. ഒറിഗാമി ശൈലിയിൽ മടക്കി അയച്ച ടെലിസ്കോപ്പിന്റെ എല്ലാ ഭാഗങ്ങളും ഇതോടെ പൂർണ്ണരൂപം പ്രാപിച്ചു. ബഹിരാകാശത്ത് നിലവിൽ സ്ഥിതി ചെയ്യുന്ന ഹബിൾ ടെലിസ്കോപ്പിന്റെ പിൻഗാമി എന്ന നിലയിലാണ് ഹബിളിനേക്കാൾ 100 മടങ്ങ് ശേഷിയുള്ള ജെയിംസ് വെബ് വിക്ഷേപിച്ചത്. ശ്രദ്ധേയമായ ഒട്ടേറെ നേട്ടങ്ങൾ ജെയിംസ് വെബ് ഇതിനിടെ നേടി. ഭൂമിയിൽ നിന്ന് 1,150 പ്രകാശവർഷം അകലെ സ്ഥിതി ചെയ്യുന്ന പുറം ഗ്രഹമായ വാപ്സ് 96B അന്തരീക്ഷത്തിൽ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ജലസാന്നിധ്യം നിർണയിച്ചത് അന്യഗ്രഹ ജീവൻ, ഭൗമ സാഹചര്യമുള്ള വാസയോഗ്യമായ മറ്റു ഗ്രഹങ്ങൾ എന്നിവയുടെ കണ്ടെത്തലുകളിലേക്കുള്ള ആദ്യ പടിയാണെന്ന് വിലയിരുത്തപ്പെട്ടു. വാപ്സ് 96B വാസയോഗ്യമല്ലെങ്കിലും ഭാവിയിൽ വാസയോഗ്യമായ ഇടങ്ങൾ ഇത്തരത്തിൽ ജെയിംസ് വെബ് ക്യാമറയിൽ പതിയുമെന്ന് ചില ശാസ്ത്രജ്ഞർ വിശ്വസിക്കുന്നു. 2022 ജൂലൈ 13 ജെയിംസ് വെബ് ഒപ്പിയെടുത്ത ദൃശ്യങ്ങൾ സംയോജിപ്പിച്ചുള്ള ആദ്യ ചിത്രങ്ങൾ നാസ പുറത്തുവിട്ടത്. പ്രപഞ്ച സൃഷ്ടിയുടെ മഹാരഹസ്യങ്ങളിലേക്ക് തന്നെ വെളിച്ചം വീശുന്ന 460 കോടി വർഷം മുമ്പുള്ള നക്ഷത്ര സമൂഹങ്ങളുടെ ദൃശ്യങ്ങൾ വരെ ഇവയിലുണ്ടായിരുന്നു. ചിത്രങ്ങളിൽ ഒന്ന് ആകാശത്തെ ഏറ്റവും തിളക്കമേറിയതും വലിപ്പമുള്ളതുമായ കാരിന നെബുലയായിരുന്നു. ഭൂമിയിൽ നിന്ന് 7,600 പ്രകാശവർഷങ്ങൾ അകലെയാണ്. ജ്യോതിശാസ്ത്രത്തിലും പ്രപഞ്ച വിജ്ഞാനീയത്തിലും പുതിയ മുന്നേറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ജെയിംസ് വെബ് ദൂരദർശിനിക്കാവും. അതിവിദൂരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന പ്രാപഞ്ചിക പദാർത്ഥങ്ങളെ കണ്ടെത്താൻ ഇതിനാവും. ആദ്യ നക്ഷത്രങ്ങളുടെ ഉത്ഭവവും ആദ്യത്തെ താരാപഥത്തിന്റെ ആവിർഭാവവും കണ്ടെത്താൻ ഇതിനാവുമെന്ന് കരുതപ്പെടുന്നു. മറ്റൊരു ലക്ഷ്യം നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ഉത്ഭവത്തെ പറ്റി പഠിക്കുക എന്നതാണ്. നക്ഷത്ര രൂപീകരണം നടക്കുന്ന വാതക പടലങ്ങളെ കുറിച്ച് പഠിക്കുക, നക്ഷത്രങ്ങളുടെ ചുറ്റും ചിതറിക്കിടക്കുന്ന പദാർത്ഥങ്ങളെ കുറിച്ച് പഠിക്കുക, സൗരയൂഥേതര ഗ്രഹങ്ങളുടെ നേരിട്ടുള്ള ചിത്രങ്ങൾ എടുക്കുക എന്നിവയും ഇതിന്റെ ലക്ഷ്യങ്ങളിൽ പെടുന്നു. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.